നമസ്കാരം, വൺ ഇന്ത്യ മലയാളം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ടിനായി കോൺഗ്രസ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മികച്ച റാലികൾ നടത്താൻ പോലും പാർട്ടിക്ക് പണം ആവശ്യമാണ്. അധികാരം നഷ്ടപ്പെട്ടതിനാൽ പ്രമുഖ കമ്പനികൾ എല്ലാം 2014 ശേഷം കോൺഗ്രസിനെ തഴഞ്ഞിരുന്നു. ബി ജെ പിയിലേക്കാണ് മൊത്തം സംഭാവനകളുടെ 75% പോകുന്നത്. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ പ്രതിച്ഛായയും ഇക്കാര്യത്തിൽ ബി ജെ പിയെ സഹായിച്ചിരുന്നു. എന്നാൽ 3 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പതിയെ കളം പിടിക്കുകയാണ്. കോർപ്പറേറ്റുകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാമെന്ന നിർദ്ദേശവും അവർ മുന്നോട്ട് വെച്ചു. അതേസമയം രാഹുലിന് മുന്നിൽ ചില നിർദ്ദേശങ്ങളും ഇവർ വെച്ചിട്ടുണ്ട്. ബി ജെ പിയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഗുണം ലഭിക്കുന്നില്ലെന്ന പരാതിയും കോർപ്പറേറ്റുകൾ ഉയർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സാമ്പത്തികമായി സഹായിക്കാമെന്നാണ് കോർപ്പറേറ്റുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തോളമായി നരേന്ദ്രമോദിയിൽ നിന്ന് ബിസിനസ് മേഖലയ്ക്ക് ഒന്നും ലഭിക്കുന്നില്ലെന്നാണ് ഇവരുടെ പ്രധാന പരാതി. പല സ്ഥാപനങ്ങൾക്കെതിരെയും പ്രതികാര നടപടികളും മോദി സർക്കാർ എടുത്തിട്ടുണ്ട്. ഇത്തവണ ബി ജെ പിക്കുള്ള പണം നൽകുന്നത് കുറയ്ക്കാനാണ് എല്ലാവർക്കും ഇവർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പാവപ്പെട്ടവർക്ക് മിനിമം വരുമാനം നൽകുമെന്നുള്ള വാഗ്ദാനം പിൻവലിക്കണമെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. വൻകിട ചെറുകിട കോർപ്പറേറ്റുകൾക്കെല്ലാം ഇത് പിൻവലിക്കാൻ രാഹുലിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുള്ള പണം കോൺഗ്രസ് എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് നേതൃയോഗത്തിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ വരവ് ചെലവുകൾ ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും. ഇന്ത്യയുടെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഉയർന്ന നികുതിയും ഈടാക്കേണ്ടി വരും. അടിസ്ഥാന സൗകര്യങ്ങളിലും ചെലവുകൾ കുറയ്ക്കേണ്ടി വരും. ഇതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് ഉയർന്ന നികുതിയും നൽകേണ്ടി വരും. മറ്റൊന്ന്, മധ്യവർഗത്തിൽ കൂടുതൽ നികുതിയും ചുമത്തേണ്ടിയുള്ള സാഹചര്യമാണ്. ഇതെല്ലാം കോർപ്പറേറ്റുകളെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും. നികുതി ഈടാക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ചെലവാക്കുന്ന പണത്തിന്റെ അളവ് കുറയ്ക്കുന്നത്. ഇത് മാറ്റാനാണ് കോർപ്പറേറ്റുകൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ പദ്ധതി നടപ്പിലാക്കാൻ വേറെ ചില രീതികൾ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നികുതി വെട്ടിക്കുന്നവരെ നിരന്തരം നിരീക്ഷിച്ച് അവരിൽ നിന്ന് കൃത്യമായി നികുതി ഈടാക്കാനാണ് ആദായ പദ്ധതി കൊണ്ടുവരുന്നത്. നിലവിൽ ബി ജെ പി തയ്യാറാക്കിയ പട്ടികയിൽ നിരവധി പേർ അനർഹരാണെന്ന് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. കോൺഗ്രസ് രഹസ്യമായി നികുതി വർദ്ധിപ്പിക്കുമെന്ന കാര്യം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പണക്കാർക്ക് മാത്രമാണ്. പാവപ്പെട്ടവർക്ക് നികുതി വരുമാനം ഉയർത്തില്ല. പണക്കാരിൽ നിന്ന് വരുമാനം എത്തിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതേസമയം കോൺഗ്രസിനുള്ള പിന്തുണ മോദിയുമായി ഇടഞ്ഞതിനെ തുടർന്നാണ് കോർപ്പറേറ്റുകൾ നൽകിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് കോർപ്പറേറ്റുകളെ ഭരണത്തിന്റെ ശക്തി കാണിച്ച് ഭയപ്പെടുത്തുവാനുള്ള ബി ജെ പിയുടെ തന്ത്രം ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നു. പല കമ്പനികൾക്കെതിരെയും അനാവശ്യ റെയ്ഡുകൾ വരുന്നതും ഇവരെ ബി ജെ പിയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. ബി ജെ പിയിൽ നിന്ന് പിഴവ് വരാൻ നോക്കിയിരിക്കുകയായിരുന്നു കോർപ്പറേറ്റുകൾ. നോട്ട് നിരോധനവും അതിന് പിന്നാലെ ദേശീയ സെയിൽസ് ടാക്സും മോദി പ്രഖ്യാപിച്ചത് വൻകിട കോർപ്പറേറ്റുകളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരുന്നു. ഇതിനു പുറമെ കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 25% ഉയർത്തുമെന്ന മോദിയുടെ വാഗ്ദാനം ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. ഇതാണ് കോർപ്പറേറ്റുകളെ ഏറ്റവും ചൊടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം കോർപ്പറേറ്റുകൾക്ക് ഇളവ് നൽകില്ലെന്നാണ് മോദിയുടെ പ്രഖ്യാപനം. കോൺഗ്രസിനുള്ള ഫണ്ടിംഗ് വർദ്ധിപ്പിക്കാനാണ് കോർപ്പറേറ്റുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ചെറുകിട വ്യാപാരികളും ഇത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തോൽവിയോടെ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരില്ലെന്ന ട്രെൻഡ് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. കോൺഗ്രസിനെയും അതുപോലെ തന്നെ രാഹുലിനെയും ഇപ്പോൾ പിന്തുണച്ചിട്ടില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് തിരിച്ചടിയായി ഭവിക്കും. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിന് കോൺഗ്രസിന് മനസ്സറിഞ്ഞ് സഹായിക്കാനാണ് ഇവരുടെ തീരുമാനം.